ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാലക്കാട് തേങ്കുറിശ്ശിയിൽ നടന്നത് ദുരഭിമാന കൊല തന്നെയെന്ന് ക്രൈംബ്രാഞ്ച്. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അനീഷിന്റെ ഭാര്യ, ഹരിതയുടെ പിതാവ് തേങ്കുറിശ്ശി കുമ്മാണി പ്രഭുകുമാർ, അമ്മാവൻ കെ സുരേഷ് കുമാർ എന്നിവരാണ് പ്രതികൾ. കൊലപാതകത്തിന് മുമ്പ് ഇവർ ഗൂഢാലോചന നടത്തിയതായും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. December 26 വൈകിട്ട് 6:30 തേങ്കുറിശ്ശി മാനാംകുളമ്പിൽ വെച്ച് അനീഷിനെ ബൈക്കിലെത്തിയ പ്രതികൾ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയത്. സാമ്പത്തികമായി ഉയർന്ന കുടുംബത്തിൽപ്പെട്ട ഹരിതയെ ജാതിയിലും സമ്പത്തിലും താഴ്ന്ന കുടുംബത്തിൽപ്പെട്ട അനീഷ് വിവാഹം ചെയ്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് കുറ്റപത്രത്തിലുണ്ട്. വിവാഹശേഷം അനീഷിനെ ഇരുവരും പലപ്പോഴായി ഭീഷണിപ്പെടുത്തി കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു. കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, വധഭീഷണി തുടങ്ങിയവയാണ് പ്രതികൾക്കെതിരെ കുറ്റപത്രത്തിലുള്ളത്. പൊതുസ്ഥലത്ത് പരസ്യമായി ആക്രമിക്കപ്പെടുക ദുരഭിമാന കൊലകളുടെ സ്വഭാവമാണെന്നും ഇക്കാര്യത്തിലും അങ്ങനെയാണ് സംഭവിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ആകെ 110 സാക്ഷികളിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. 75-ാമത്തെ ദിവസം കുറ്റപത്രം നൽകി. അനീഷിന്റെ രണ്ട് തുടയിലെയും പ്രധാന ഞരമ്പുകൾ ആക്രമണത്തിൽ മുറിഞ്ഞുമാറി. രക്തം കൂടുതൽ വാർന്നുപോയി. ശരീരത്തിൽ മൊത്തം 12 മുറിവേറ്റു. ആക്രമണത്തിന് ഉപയോഗിച്ച ഉപകരണങ്ങളും പ്രതികളുടെ വസ്ത്രത്തിലും അനീഷിന്റെ രക്തമുണ്ടായിരുന്നു.